പനമ്പള്ളി നഗറിൽ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ ബീഹാർ സ്വദേശിയായിട്ടുള്ള പ്രതി മുഹമ്മദ് ഇർഫാനെ പോലീസ് വിശദമായിട്ടുള്ള തെളിവെടുപ്പിനാണ് വിധേയമാക്കിയത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് തെളിവെടുപ്പ് തുടങ്ങിയത്. ഏകദേശം 2 മണിക്കൂറിലധികം തെളിവെടുപ്പ് നീണ്ടു. ജോഷിയുടെ വീട്ടിലടക്കം എത്തിച്ച് പ്രതി മുഹമ്മദ് ഇർഫാനെ തെളിവെടുത്തു. ഇയാൾ അവിടെ എത്തി പിറകിലത്തെ ഡോർ തുറന്ന്, അതായത് ജനലയാണ് അത് തുറന്നാണ് അകത്ത് കടന്നത്. അതിനകത്ത് ഗ്രില്ലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വേഗത്തിൽ കടക്കാൻ കഴിഞ്ഞു. തുടർന്ന് അവിടെ എത്തി ഏകദേശം 1.2 കോടിയോളം രൂപ വില വരുന്ന ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ ഇവയാണ് കൈക്കലാക്കിയത്. തുടർന്ന് അവിടെ നിന്നും മടങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. 19 അർദ്ധരാത്രിയാണ് ഇയാൾ ഇവിടെ എത്തിയത്. അതിനുശേഷം 20 പുലർച്ചെയാണ് ഈ കവർച്ച നടത്തിയത്. ഇയാൾ ഇവിടെ എത്തിയത് മുതൽ പോകുന്നത് വരെയുള്ളായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ പോലീസ് ചോദിച്ചറിഞ്ഞു. അവിടെയൊക്കെ തന്നെ കൊണ്ടുപോയി. ഇയാൾ കൊച്ചി പനമ്പള്ളി നഗറിലെത്തി. വാഹനം പാർക്ക് ചെയ്തൊരു സ്ഥലമുണ്ട്, കൂടാതെ ഭക്ഷണം കഴിക്കാൻ പോയ സ്ഥലമുണ്ട്, വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ പോയ പെട്രോൾ പമ്പുണ്ട്. അതിനുശേഷം ഈ സ്ഥലത്തേക്കെത്തി. അവിടെ ഈ ജോഷിയുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള 3 വീടുകളുണ്ട്. ആ 3 വീടുകളിലും ഇയാൾ അറ്റംപ്റ്റ് നടത്തിയിരുന്നു. പക്ഷേ അവിടെ നടക്കാതെ പോകാൻ കാരണം ഇയാളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നടക്കാതെ പോകാൻ കാരണമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. അവിടെയൊക്കെ എങ്ങനെയാണോ അതിലൂടെയൊക്കെ കടന്നു വന്നത് അവിടെയൊക്കെ പ്രതി മുഹമ്മദ് ഇർഫാനെ കൊണ്ടുപോയി. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ എത്തിച്ചത്. എങ്ങനെയാണ് അവിടെ കവർച്ച നടത്തിയതെന്ന് ഇയാളോട് ചോദിച്ചറിഞ്ഞു. വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും വേഗം കുറ്റപത്രം കൊടുക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ദൗത്യം. കേവലം 15 മണിക്കൂർ കൊണ്ട് തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അതിന് സഹായകരമായത് ഇതിന് തൊട്ടടുത്തുള്ള ഒരു സിസിടിവിയിൽ ഈ വാഹനം പാർക്ക് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളുണ്ടായിരുന്നു. ആ വാഹനത്തിൽ ബോർഡുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇയാളുടെ ഭാര്യ ബീഹാറിലെ ഒരു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബോർഡുണ്ടായിരുന്നു. ഇതടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയത്. ഇത് ഒരു റാൻഡമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇയാൾ നടത്തിയതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല പോലീസ്. എങ്കിലും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് പോഷായിട്ടുള്ള ഏരിയ ഏത് എന്ന് സെർച്ച് ചെയ്ത് അവിടെയാണ് ഇയാൾ ഇറങ്ങിയത്. ഇയാൾ മുൻപും നിരവധി കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരത്തടക്കം ഇത്തരത്തിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതിയാണ്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് നേതൃത്വം കൊടുക്കുന്നത്. പോലീസ് ഈ എത്രയും വേഗം പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടവുമാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.